CPM CITU നേതാവായിരുന്ന ബേഡകം ബീമ്പുങ്ങാൾ തോരോത്തെ ടി മാധവന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് അഞ്ചാണ്ട്. ഇതോടനുബന്ധിച്ച് CPM തോരോത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. This news sponsored by Bobby Chemannur International Jewelers. CPIM ബേഡകം ലോക്കൽ കമ്മിറ്റി അംഗവും CITU നേതാവും എന്ന നിലയിൽ നാടിന്റെ പൊതുകാര്യ പ്രവർത്തനങ്ങളിൽ സജീവമായി കർമ്മനിരതനായിരിക്കെയാണ് തോരോത്തെ ടി മാധവൻ അകാലത്തിൽ മരണപ്പെട്ടത്. നാടിനാകെ കരുത്തും കരുതലുമായിരുന്ന ഇദ്ദേഹത്തിന്റെ വിയോഗം ഇന്നും ഇവിടെ നികത്താനാകാത്ത വിടവായി അവശേഷിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിന്റെ അവിസ്മരണീയമായ ഓർമ്മകൾ പുതുക്കിയും മാറോട് ചേർത്തുമാണ് CPIM തോരോത്ത് ബ്രാഞ്ച് കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. തോരോത്ത് എൻജോയ് ഫ്രണ്ട് വായനശാല പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ജില്ലാ ട്രഷററുമായ PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കനിവ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം സഖാവ് രാഘവേട്ടൻ തുടങ്ങി വെച്ചതാണ്. ജില്ലാതലത്തിലുള്ള കനിവ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം സഖാവ് PE രാഘവേട്ടൻ തുടങ്ങി വെച്ചിട്ടുള്ള പ്രവർത്തനം, ഇടക്കാലത്ത് ചെറിയ രീതിയിലുള്ള ഒരു നിശ്ചരാവസ്ഥയിലേക്ക് പോയെങ്കിലും ഇപ്പൊ അതിനെ ഏറ്റവും നന്നായിട്ട് കനിവ് പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിന്റെ സംഘടനാ രൂപം താഴെ തട്ടിൽ വരെ പാർട്ടിയുടെ ലോക്കൽ മുതൽ താഴെ യൂണിറ്റ് വരെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കനിവ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം കൊണ്ടുപോകണമെന്ന പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ കൊണ്ടുപോകുന്നതിനു വേണ്ടി അതിനു മുമ്പേ അത് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള സഖാവ് രാഘവേട്ടന്റെ ഓർമ്മകളോട് കൂടി അദ്ദേഹം അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് കനിവ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം. ഈ മാധവന്റെ കുടുംബം കനിവിന് നൽകിയ ധനസഹായവും വേദിയിൽ വെച്ച് ഉദ്ഘാടക ഏറ്റുവാങ്ങി. മുതിർന്ന നേതാവ് എം അനന്തൻ, കനിവ് പ്രതിനിധി പായം കുഞ്ഞിരാമൻ, ബീമ്പുങ്ങാൽ ലോക്കൽ സെക്രട്ടറി പി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം മധു തോരോത്ത്, TV കുഞ്ഞമ്പോ, PK ഗോപാലൻ, TE അപ്പ, TE മാധവി തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി PE സുകുമാരൻ സംവിധാനം ചെയ്ത TEAM വിഭാസുവിന്റെ തെരുവ് നാടകം നായയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൾ.